നമസ്കാരം. അഗ്നിപഥ് റിക്രൂട്ട്മെന്റിനുള്ള പ്രായപരിധി 21 വയസ്സിൽ നിന്ന് 23 വയസ്സായി കേന്ദ്രം ഉയർത്തിയിരുന്നു. ഇതിനുശേഷവും സംസ്ഥാനങ്ങളിൽ വ്യാപക പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. റിക്രൂട്ട്മെന്റ് പൂർണ്ണമായി പിൻവലിക്കണമെന്നാണ് യുവാക്കളുടെ ആവശ്യം. സേവന ദൈർഘ്യം, പെൻഷൻ വ്യവസ്ഥകളുടെ അഭാവം, പ്രായപരിധി എന്നിവയാണ് പദ്ധതിയുടെ പ്രശ്നമായി പ്രതിഷേധക്കാർ വ്യക്തമാക്കുന്നത്. ബീഹാർ, ഉത്തർപ്രദേശ്, ഹരിയാന, തെലങ്കാന എന്നിവിടങ്ങളിലെ പലയിടത്തും ആക്രമം, റെയിൽവേ ട്രെയിനുകൾക്ക് തീയിടൽ, കല്ലേറ് തുടങ്ങിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അഗ്നിപഥ് പദ്ധതിക്കെതിരെ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ അഗ്നിപഥ് സേവനം പൂർത്തിയാക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ പ്രായപരിധിയിൽ ആദ്യ ബാച്ചിന് 5 വർഷത്തെ ഇളവ് നൽകും. അടുത്ത വർഷം മുതൽ 3 വർഷത്തെ ഇളവുണ്ടാകും. അസം റൈഫിൾസിലും CAPFകളിലും 10% സംവരണം നൽകാനും ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു. ശക്തമായ പ്രതിഷേധത്തിനിടയും റിക്രൂട്ട്മെന്റുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം. നടപടികളുമായി മുന്നോട്ട് പോകാൻ സായുധ സേവനങ്ങൾക്ക് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശം നൽകി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് യോഗം വിളിച്ച് സ്ഥിതി വിലയിരുത്തി. വ്യോമസേനാ നടപടികൾ വെള്ളിയാഴ്ച തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കരസേന തിങ്കളാഴ്ച നടപടികൾ ആരംഭിക്കും. 19 വയസ്സുകാരൻ കഞ്ചാവ് കടത്തണം, ഹവാലയുടെ ഭാഗമാകണം, രാജ്യത്തിനെതിരായി കല്ലെറിയണം, മതവെറിയന്മാരുടെ കയ്യിലെ കളിപ്പാവയായി സ്വർഗത്തിലെ ഹൂറികളെ തേടണം, അവർ ലഹരിയിൽ മുഴുകണം, അലയണം, ഇതൊക്കെയായാൽ രാജ്യദ്രോഹികൾ തൃപ്തരായി. പകരം രാജ്യത്തെ അറിഞ്ഞ് സ്നേഹിച്ച് മര്യാദ രാമന്മാരായാൽ അവർക്ക് സഹിക്കുമോ? ഓരോ വർഷവും 10,000 കഴിവുറ്റ ജനതയായി ആത്മവിശ്വാസത്തോടെ വിവിധ മേഖലകളിൽ തങ്ങൾക്ക് ലഭിച്ച കഠിന പരിശീലനത്തിലൂടെ തങ്ങളുടെ കഴിവ് ഉപയോഗപ്പെടുത്തി രാജ്യത്തിനൊപ്പം വളർന്നാൽ ലഹരി കച്ചവടവും ഹവാലയും രാജ്യദ്രോഹവും ഇല്ലാതാവുന്നത് അവരെങ്ങനെ സഹിക്കും? നന്നാവരുത്, ക്രിയാത്മകതയുള്ള യുവത്വം വളരരുത്, അത്ര തന്നെ. രാജ്യത്തെ സേവിക്കാൻ കൊതിക്കുന്നവരാണത്രേ ട്രെയിനിന് തീയിടുന്നത്, ലഹള നടത്തുന്നത്. കഷ്ടം. അഗ്നിപഥ് എന്ന നൂതന ആശയത്തെ എതിർക്കുന്നവരെ രാജ്യസ്നേഹികൾ കൈകാര്യം ചെയ്യണം. ആരോഗ്യമുള്ള കുട്ടികളെ അഗ്നിപഥ് പാതയിലേക്ക് രക്ഷകർത്താക്കൾ അയക്കണം. അവർ നന്നാവട്ടെ, ഉത്തമ പൗരന്മാരാകട്ടെ, വീടിനും നാടിനും ഗുണം ചെയ്യട്ടെ. ഭാരത് മാതാ കീ ജയ് എന്നവർ ത്രിവർണ പതാക നോക്കി വിളിക്കട്ടെ. രാജ്യദ്രോഹികൾ നശിക്കട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.